ഓം ശാന്തി. മക്കളോട് എന്താണെന്നറിയില്ല, എത്ര വിചാരിച്ചാലും കുട്ടികളിങ്ങനെ ഓരോരോ കാര്യം ചെയ്യുമ്പോൾ അറിയാണ്ട് ദേഷ്യപ്പെട്ടു പോവും. കുട്ടികളോട് ദേഷ്യപ്പെടും തോറും മക്കൾ നമ്മുടെ അടുത്ത് അകന്നു പോവുകയും ചെയ്യും. മക്കളോട് ദേഷ്യപ്പെടാതിരിക്കാൻ എന്താ ചെയ്യാൻ പറ്റുക എന്ന് കുറേ അമ്മമാരും അച്ഛന്മാരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതുകൊണ്ട് ഇന്ന് അതിനുള്ളൊരു ഉത്തരമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. മക്കളോട് ദേഷ്യപ്പെടാതിരിക്കാൻ വേണ്ടി എന്താ ചെയ്യുക? എന്തുകൊണ്ടാണ് മക്കളോട് നമുക്ക് ദേഷ്യം വന്നു പോകണമെന്നറിയോ? സ്വാഭാവികമായിട്ടും ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ സ്ട്രെസ്ഫുള്ളായിട്ട് കടന്നു പോകുമ്പോൾ പലരടുത്തും നമുക്കൊന്നും പറയാനും മിണ്ടാനും പറ്റില്ല. ഉദാഹരണമായി പറഞ്ഞാൽ, എനിക്ക് എൻ്റെ വീട്ടിൽ മറ്റെല്ലാവർക്കും വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് റെഡി ഉണ്ടാവും. എൻ്റെ കാര്യം വരുമ്പോൾ എൻ്റെ കാര്യമല്ലേ എന്ന് വിചാരിച്ചങ്ങ് വിടും. അങ്ങനെയൊക്കെ നിരവധി കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് നമ്മുടെ മക്കളുടെ അടുത്ത് വരുമ്പോൾ മനസ്സ് ഫ്രീ ആയി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ടുള്ള എല്ലാ ഫീലിങ്ങും പുറത്തേക്കങ്ങ് വരുന്നത്. അതുകൊണ്ട് ഇന്ന് മക്കളോട് ദേഷ്യപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള കുറച്ച് ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വിചാരിക്കുക. അതിൽ ഒന്നാമത്തെ കാര്യം എന്താ അറിയോ? എല്ലാവരെയും ഒരിക്കലും സന്തോഷിപ്പിക്കാൻ നോക്കരുത്. ഞാൻ പലപ്പോഴും മാതാപിതാക്കൾ മക്കളും തമ്മിൽ അകരാനുള്ളൊരു കാരണം കണ്ടിട്ടുള്ളത്, കുട്ടികളുടെ അടുത്ത് നമുക്ക് ദേഷ്യപ്പെടാമല്ലോ, നമ്മുടെ മക്കളല്ലേ, നമുക്ക് ഫ്രീ ഉണ്ടല്ലോ എന്ന് വിചാരിക്കുന്നു. പലരോടും ദേഷ്യപ്പെടാതിരിക്കാൻ വേണ്ടി, പലരോടും സന്തോഷിപ്പിക്കാനുള്ള ശ്രമത്തിൽ അവസാനം നമ്മുടെ ഉള്ളിൽ അടക്കി വെച്ചതായിരിക്കുന്ന എല്ലാ സ്ട്രെസ്സും കൂടി കുട്ടികൾ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും ഉള്ളിൽ നിറഞ്ഞ് നിൽക്കുകയാണ് ആ പ്രഷർ. ഇപ്പോൾ സാധാരണ പ്രഷർ കുക്കർ വിസിലടിക്കും പോലെയാണ്, വിസിലടിക്കാൻ പറ്റുന്നിടത്താണല്ലോ പ്രഷർ കുക്കറിന് വിസിലടിക്കുന്നത്. അതേപോലെ ജീവിതത്തിലും അതെ, എവിടെയാണോ നമുക്ക് ഫ്രീഡം ഉള്ള സ്ഥലം, ആ ഹോളിലൂടെ ആ പ്രഷറൊക്കെ അങ്ങ് പുറത്തേക്ക് വരും. ഒരു പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ ആൾക്കാരോട് പറയാൻ പറ്റാത്ത കാര്യമായിരിക്കാം, ഭാര്യയുടെ ആൾക്കാരോട് പറയാൻ പറ്റാതിരുന്ന കാര്യമായിരിക്കാം. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ പലയിടത്തുനിന്നും ഞാൻ പറയാതെയും ആരോടും മിണ്ടാതെയും അവരൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എൻ്റെ ഉള്ളിൽ ഒതുക്കി 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 വെച്ചിരിക്കുക. ഈ പ്രഷറെല്ലാം കൂടിയിട്ട് ആ ഹോളിലൂടെ അതെൻ്റെ എൻ്റെ ഫ്രീഡം ഉള്ള ലോകം, ഞാൻ അധികാരിയായ ലോകം എന്നൊരു രോഗം വരുമ്പോൾ അവിടെ അങ്ങത് പുറത്തേക്ക് പ്രവഹിക്കും. അപ്പോൾ പാവം കുട്ടികൾ എല്ലാവരോടും തീർക്കേണ്ട എല്ലാ ദേഷ്യവും ചില അമ്മമാർ മക്കളുടെ അടുത്ത് അടിക്കുക വരെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും മറ്റുള്ളവരോടുള്ള ദേഷ്യം തീർക്കാനുള്ള സ്ഥലമല്ല നമ്മുടെ മക്കൾ. ഒരച്ഛൻ അമ്മ എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള, അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞാൽ അവരുടെ മക്കൾ തന്നെയാണ്. അതുകൊണ്ട് മറ്റുള്ളവരോടുള്ള ദേഷ്യം നമ്മുടെ മക്കളുടെ അടുത്ത് തീർക്കരുത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മക്കൾക്ക് നമ്മളോട് അകാരണമായിട്ടുള്ള അകൽച്ച ഉണ്ടാവും. കാര്യം, നിങ്ങൾക്ക് സ്നേഹം കൂടുതലായതുകൊണ്ട് എൻ്റെ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ഈ പെരുമാറുന്നതൊക്കെ. പക്ഷേ എൻ്റെതായിരിക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ നകറ്റിക്കൊണ്ടുപോകാനുള്ള ഒരു ഘടകമായിട്ടിത് മാറുകയാണ്. അതുകൊണ്ട് എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ നമുക്കൊരിക്കലും പറ്റില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, സന്തോഷിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തുന്ന ആളുകളുണ്ടല്ലോ, നിങ്ങൾ എത്ര അവരെ സന്തോഷിപ്പിക്കാൻ നോക്കിയാലും അതിൻ്റെ അപ്പുറത്ത് അവർക്ക് നിങ്ങളോട് ദേഷ്യപ്പെടാൻ ഒരു കാരണം അവർ കണ്ടെത്തിയിരിക്കും. അതുകൊണ്ട് അത്തരത്തിലതായിട്ടുള്ള കാരണങ്ങൾക്ക് വേണ്ടി നമ്മളെ മക്കളോട് നമ്മൾ ദേഷ്യപ്പെടാതിരിക്കണം. രണ്ടാമത്തെ കാര്യം, നമുക്കൊരു പ്രോമിസ് ഗെയിം ചെയ്യാം മക്കളുമായിട്ട്. ദിവസവും രാവിലെ നേരത്തെ എണീക്കുമ്പോൾ, ഇന്ന് അമ്മ നിന്നോട് ദേഷ്യപ്പെടുകയില്ല, അല്ലെങ്കിൽ അച്ഛൻ നിൻ്റെ അടുത്ത് ദേഷ്യപ്പെടുകയില്ല, നീ എന്നോട് ദേഷ്യപ്പെടരുത്. അങ്ങനെ പരസ്പരം നമ്മളൊന്നൊരു കൈ ഇങ്ങനെ കയ്യിലടിച്ചിട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ വിരലുകൊണ്ട് പരസ്പരം കൊളുത്തിയിട്ടോ, അല്ലെങ്കിൽ കുട്ടികൾ തമ്മിൽ ഇങ്ങനെ ഇങ്ങനെ അടിച്ചിട്ടോ, ഏതെങ്കിലുമൊക്കെ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇന്ന് ഇത് ചെയ്യില്ല എന്ന് പ്രോമിസ്. ഡെയിലി രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്ന് കാര്യം, ഇന്ന് നിന്നോട് ഞാൻ ദേഷ്യപ്പെടില്ല, ഇന്ന് നിന്നെ ഞാൻ ചീത്ത പറയില്ല, ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ മക്കളുമായിട്ട് നമ്മൾ പ്രോമിസ് ചെയ്യുക. അപ്പോൾ ആ പ്രോമിസ് ചെയ്യുന്നതിൻ്റെ റിസൾട്ട്, സ്വാഭാവികമായിട്ടും നിങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ് വെക്കുകയും വേണം. ഇനി അഥവാ അമ്മ ദേഷ്യപ്പെട്ടാലും അല്ല കുട്ടി ദേഷ്യപ്പെട്ടാലും നിങ്ങൾ പരസ്പരം ഏതെങ്കിലും ഒരു ഒന്നുകിലും നമുക്ക് ഡിസ്ലൈക്ക് അടിക്കില്ലേ, നമ്മളിങ്ങനെ കൈകൊണ്ട് അമ്മ ദേഷ്യപ്പെട്ടു ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് കാണിക്കുക, കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുക, അതല്ലെങ്കിൽ ഒരു വിരലിൻ്റെ അവിടെ ഇങ്ങനെ കാണിക്കുക, എന്തെങ്കിലും ഒരു സൂചന. കാരണം വായ കൊണ്ട് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് ദേഷ്യപ്പെടില്ല എന്ന് അമ്മ പ്രോമിസ് ചെയ്തതല്ലേ, എന്നിട്ട് എന്തിനാ ദേഷ്യപ്പെടുന്നതെന്ന് കുട്ടി ചോദിക്കുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞൊന്നുകൊള്ളണമെന്നില്ല. അതേസമയം കുട്ടി ഏതെങ്കിലും സിമ്പിൾ ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ നമുക്ക് ചിരി വരിക ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മനസ്സിന് ഈസിലി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാണിക്കാൻ വേണ്ടിയിട്ടൊരു സിഗ്നല് സ്വന്താക്കി വെക്കുക. അപ്പോൾ അമ്മ ദേഷ്യപ്പെട്ടാണെങ്കിൽ കുട്ടിയും, കുട്ടി ദേഷ്യപ്പെടുകയാണെങ്കിൽ അമ്മയും അന്യോന്യം അങ്ങനെ കാണിക്കുമ്പോൾ അവർ ആ മൂഡ് ആ സമയത്തേക്കൊരു എന്താ പറയുക, സന്തോഷമുള്ളതായിരിക്കുന്ന ഒരു തമാശയുടെ മൂഡിലേക്ക്, അതൊരു എന്താ എൻജോയ്മെൻ്റ് ആയിട്ട് കുട്ടി ആ കളി കാണിച്ചു അമ്മയുടെ ദേഷ്യം അവിടെ മാറിപ്പോയി. അല്ലെങ്കിൽ കുട്ടി കെട്ടിപ്പിടിച്ചു ഉമ്മ കൊടുക്കുന്ന പോലെ, ചില കുട്ടികൾ അങ്ങനെയും ചെയ്യാറുണ്ടല്ലോ, അച്ഛനും അമ്മയൊക്കെ ദേഷ്യപ്പെടുന്ന സമയത്ത് കുട്ടികൾ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു ഉമ്മ കൊടുത്ത് മണിയടിക്കുന്ന സ്വഭാവമുണ്ട്. അപ്പോൾ ഉമ്മ കൊടുക്കാനായിട്ട് ആ സമയത്ത് പോയാൽ ചിലപ്പോൾ ദേഷ്യം പിടിച്ചിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടോളന്നില്ല, അപ്പോൾ വെറുതെ ഒരു ഫ്ലൈയിങ് കിസ് കൊടുക്കുന്ന പോലെ ഇങ്ങനെ കാണിക്കാനായിട്ട് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ എന്തെങ്കിലും ഒരു സിഗ്നൽ സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ആ സിഗ്നല് നമ്മുടെ മൂഡിനെ കുറച്ച് വെയിറ്റ്ലെസ് ആക്കി കളയും, നമുക്കൊരു സുഖം തരും ആ സമയം. അപ്പോൾ നമുക്ക് ആ ദേഷ്യം അവിടെ അങ്ങ് ഒഴുക്കി കളയാൻ പറ്റും. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്.
കാരണം കുട്ടിക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് പാക്ക് ചെയ്യും, അവന് ബിസ്ക്കറ്റ് വേണമെങ്കിൽ ബിസ്ക്കറ്റ്, ഫ്രൂട്ട്സ് കട്ട് ചെയ്തതാണെങ്കിൽ അതൊക്കെ നിങ്ങൾ ആക്കുന്നുണ്ടായിരിക്കും. പിന്നെ വീട്ടിൽ മറ്റേതെങ്കിലും മെമ്പേഴ്സിന് എന്തൊക്കെ വേണമെങ്കിൽ അതെല്ലാം ചെയ്യാൻ തയ്യാറാവും. പക്ഷേ എല്ലാവർക്കും ഉള്ളത് ചെയ്യാൻ തയ്യാറാകുമ്പോഴും അവനവന് വേണ്ടത് ചെയ്യാനായിട്ട് തയ്യാറാവില്ല. അതുകൊണ്ട് ഒരു എളുപ്പമായിട്ടുള്ളൊരു പണി, നമുക്ക് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യിച്ചാൽ മാത്രമല്ലേ നമ്മൾ ഹാപ്പി ആയാലല്ലേ എല്ലാവരും ഹാപ്പി ആക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കുട്ടിക്ക് വേണ്ടി പാല് തിളപ്പിക്കുമ്പോൾ കുറച്ച് പാല് നിങ്ങളും നിങ്ങൾക്ക് വേണ്ടി പാല് കൂടെ തിളപ്പിച്ച് കുടിച്ചു നോക്കൂ. കുട്ടിക്ക് വേണ്ടി ആഹാരം നിങ്ങൾ പാക്ക് ചെയ്ത് കൊടുക്കുമല്ലോ, അപ്പോൾ അതേപോലെ തന്നെ കുട്ടിയെ കൂട്ടാൻ പോകുന്ന സമയത്ത് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയമുണ്ടെങ്കിൽ അങ്ങനെ ആ സമയത്ത് നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും സിമ്പിളായിട്ടുള്ള സാധനം അതുകൂടെ കൂടെ എടുത്ത് വെച്ച് നോക്കൂ. കുട്ടിക്ക് വേണ്ടി എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള സാധനം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചതെന്ന് നിങ്ങൾക്കും കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കി നോക്കൂ. ഇങ്ങനെ കുട്ടിക്ക് എപ്പോഴൊക്കെ കെയർ കൊടുക്കുന്നു അപ്പോഴൊക്കെ ഒരു കാര്യം നമുക്കും അതൊന്ന് കുറച്ച് കെയർ കൊടുക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിലൊരു കുഞ്ഞുണ്ട്, കുറച്ച് കെയർ കിട്ടാൻ, കുറേ കരുതൽ കിട്ടാൻ, സ്നേഹം കിട്ടാൻ കാത്തിരിക്കുന്നൊരു കുഞ്ഞ്. ആ കുഞ്ഞ് അതിനെല്ലാം കേട്ട് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അപ്പം നമ്മൾ നമ്മളെ ശ്രദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇറിറ്റേഷൻസ് അവിടെ കുറയും, നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ നല്ല ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കണം. കാരണം കുറച്ച് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടും. നമ്മുടെ ശ്വാസഗതിയിൽ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ച് അതിനെ നമ്മൾ നന്നായിട്ട് നറിഷ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഹെൽത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോഴും നിങ്ങൾ സ്വയം കംഫർട്ടായിട്ടിരിക്കാൻ പറ്റും. മറ്റെല്ലാവർക്കും വേണ്ടി സമയം കണ്ടെത്തി നമുക്ക് വേണ്ടി സമയം കണ്ടെത്താതിരിക്കുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്ത് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലെങ്കിൽ പതിയെ 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 അന്നത്തെ ദിവസം ഓവർലോഡ് വന്നു കഴിയുമ്പോഴേക്കും നിങ്ങൾ ടു ടയർഡാവും. ആ ടയർഡാവുന്ന സമയത്ത് നമ്മൾ ടയർഡാണെങ്കിൽ ഒരു ചെറിയ കാര്യം പോലും നമുക്ക് ഇറിറ്റേഷൻ ക്രിയേറ്റ് ചെയ്യും, അപ്പോൾ നമ്മളെ ഫെയിലിയർ ആക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡെയിലി കുറച്ച് എക്സസൈസ് ചെയ്ത് നല്ല ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കുകയും വേണം. ഇങ്ങനെ കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ നമുക്ക് ശ്രദ്ധ കൊടുക്കണം, ഒപ്പം മക്കൾക്ക് വാല്യൂ കൊടുക്കുകയും വേണം. നിങ്ങൾക്കറിയാം മക്കളോട് ഞാൻ ദേഷ്യപ്പെടില്ല എന്ന് പറയാൻ ചിലർത്തും ഞാൻ മക്കൾക്ക് വാല്യൂ കൊടുക്കുകയാണ്, മൂല്യം കൊടുക്കുകയാണ്. അപ്പോൾ ആദരവ് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ മക്കളെ സ്വന്തം കർമ്മത്തിലൂടെ പഠിപ്പിക്കുകയാണ്. അച്ഛനോടും അമ്മോടും കുട്ടിക്ക് ആദരവ് ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവൻ ഇങ്ങോട്ട് ദേഷ്യപ്പെടില്ല, നിങ്ങളുടെ വാക്യങ്ങൾ അവർക്ക് മഹാവാക്യമാവും. അപ്പം നമ്മുടെ ലൈഫ് ഒരു ഹാർമോണിയസ് ആയിരിക്കുന്ന ലൈഫായിട്ട് മാറും. അതുകൊണ്ട് അത്തരത്തിലുള്ള സന്തോഷമുള്ളതായിരിക്കുന്ന ജീവിതം ഉണ്ടാവാൻ മക്കളോടുള്ള ദേഷ്യത്തിന് ഇല്ലാതാക്കാൻ ഈ കൊച്ചു ടിപ്സൊക്കെ നിങ്ങൾ ഉപയോഗിക്കണം. ഉപയോഗിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.